കോവിഡ് കാലത്തെ ഒരു അധ്യയന വർഷം അവസാനിക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ ഇല്ല, കൂടിച്ചേരലുകളില്ല, ഒന്ന് കൈകോർത്ത് പിടിക്കാൻ പോലും കഴിയാതെ, എല്ലാവരെയും ഒന്ന് കണ്ട് യാത്ര പറയാൻ പോലും കഴിയാതെയുള്ള പിരിഞ്ഞുപോകൽ. ഇങ്ങനെയൊരു സ്കൂൾ കാലം ഇനി ഉണ്ടാവരുതെന്നാണ് പടിയിറങ്ങുന്നവരുടെ എല്ലാം അഭിപ്രായം. ആകെ 2 മാസമേ ഞങ്ങൾക്ക് സ്കൂളിൽ വരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം അതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സെൻഡ് ഓഫ് പാർട്ടി, ടൂറ്, അതുപോലെ നമ്മളെല്ലാവരോടും ഒരുമിച്ചെടുക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ, അങ്ങനെ പലതും നമുക്ക് കാലാകാലങ്ങളോടെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതും പല ഓർമ്മകളും നമുക്ക് നഷ്ടപ്പെട്ടു. അതിയായ വിഷമമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ നമ്മൾ നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ +2-ക്കാരൊക്കെ ആണെങ്കിലും 3-4 ദിവസം ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോയി അടിച്ചു പൊളിച്ചെങ്കിലും നമുക്കതിനൊന്നും സാധിച്ചില്ല. അതുപോലെ സെൻഡ് ഓഫ് പാർട്ടി ഭയങ്കര വിഷമത്തോടെ ആണെങ്കിലും അതും നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരെയും ഇടയ്ക്കൊക്കെ ആ ഫോട്ടോയൊക്കെ എടുത്ത് ഒന്ന് ഓർമ്മിക്കാൻ പോലും അതിനൊന്നും നമുക്ക് സാധിക്കില്ല എന്നോർക്കുമ്പം വിഷമമുണ്ട്. ഞാനൊരു NSS വോളണ്ടിയർ ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വളരെ നല്ല രീതിയിൽ തന്നെ NSS ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്ന് നല്ല കുറേ വോളണ്ടിയേഴ്സിനെ 15 വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ചേർന്ന് തന്നെ ഈ ക്യാമ്പിൻ്റെ കൗതുകങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നല്ല രീതിയിൽ തന്നെ 7 ഡേയ്സ് ക്യാമ്പ് കിട്ടി. അത് നല്ല അടിച്ചു പൊളിച്ചു. പക്ഷേ സെക്കൻഡ് ഇയറിലും അതിൽ ഞങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിച്ചില്ല. ഈ ലോക്ക്ഡൗൺ വന്നതോടുകൂടി ക്യാമ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ വോളണ്ടിയേഴ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ അതിൽ അടിച്ചു പൊളിക്കാനും ക്യാമ്പിൽ പോകാനും ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ NSS സെക്കൻഡ് ഇയർ ആക്ടിവിറ്റീസും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്തത്. എന്നാലും NSS സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിച്ചു. അത് സ്കൂളിലിരുന്ന് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് പടർന്നതോടെ വീടിനുള്ളിൽ അകപ്പെട്ട വിദ്യാർത്ഥികളിൽ 10ഉം 12ഉം ക്ലാസ്സുകളിലുള്ളവർക്ക് മാത്രമാണ് ഇത്തവണ സ്കൂളിലെത്താൻ കഴിഞ്ഞത്. സംശയ ദൂരീകരണത്തിനായുള്ള ആ സന്ദർശനവും ഇന്ന് അവസാനിച്ചു. സ്കൂളിലെത്തിയെങ്കിലും മുഴുവൻ കൂട്ടുകാരെയും കാണാനോ മനസ്സു തുറന്ന് സംസാരിക്കാനോ കഴിയാതെയുള്ള വിടപറച്ചിൽ. 10ാം ക്ലാസ്സിലെ വർണ്ണപ്പകിട്ടുള്ള ആഘോഷങ്ങൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല സ്കൂൾ പൂട്ടുമ്പോൾ വേണ്ടിയിരുന്നത്. പലർക്കും ഉള്ളു നിറയെ സങ്കടം. പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി കൂട്ടുകാരുമായി അധികം ഇൻട്രാക്ഷന് പറ്റുന്നില്ല. കലാകായികത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോൾ പഴയ പോലെ കായിക മേളയോ കലോത്സവം ഒന്നും നടന്നില്ല. ഇവിടെ ഇരിക്കുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ വരാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ +2 കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സീനിയേഴ്സും ഒക്കെ കാണിക്കാം, +1 സ്റ്റുഡൻസിനോടൊക്കെ അതൊക്കെ കാണിക്കാൻ സാധിച്ചു. പക്ഷേ നമുക്കതൊന്നും ഇല്ല എന്നൊരു ചെറിയൊരു ഒരു കുഞ്ഞു വിഷമമുണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ വന്നുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സ്കൂളിലേക്ക് വരുമ്പം ആ സാമൂഹിക അകലം പാലിക്കണം എന്നുള്ളൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊന്നും നടക്കാനൊന്നും സാധിക്കില്ല. പിന്നെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് ഞങ്ങൾ ഒത്തിരി ഭക്ഷണമൊക്കെ ഷെയർ ചെയ്താൽ കഴിച്ചുകൊണ്ടിരുന്നത്, അവരുടെ കറിയെല്ലാം നമ്മളെടുത്ത് ഇങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ട് പപ്സൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്നും പറ്റൂല. അപ്പോൾ എപ്പോഴും സാനിറ്റൈസറൊക്കെ ചെയ്താണ് ഞങ്ങൾ നടക്കുന്നത്. സാധാരണ ഈ +2 കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് കളിക്കാനും പോകാനും അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് വന്നതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് കുറേ പ്രാവശ്യം കളിക്കാനൊക്കെ പോകാൻ പറ്റി. ഫുട്ബോൾ അങ്ങനെ കുറേ സമയം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ്സും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച 10, 12 ക്ലാസ്സുകാർക്ക് മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളും പാഠഭാഗങ്ങളിലെ സംശയം തീർക്കലുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂളുകളിൽ നടന്നത്. മാർച്ച് 17 ഇത്തവണത്തെ പൊതുപരീക്ഷ ആരംഭിക്കുക. എൻ്റെ പേര് അശ്വതി KP എന്നാണ്. ഞാൻ 2016 എൻ്റെ ഒരു പുസ്തകം ഇറക്കിയിരുന്നു, നിലാവ് കൊയ്തവൾ എന്നാണ് പേര്. ഞാനിവിടെ ഒരു കവിത പാടുകയാണ്. കവിതയുടെ പേര് വിരൽത്തുമ്പിൽ. ഒരു തുടിപ്പിനായി കാതോർത്തിരുന്നു ഞാൻ, സ്നേഹത്തുടിപ്പിനായി കാത്തിരുന്നു, സ്നേഹസാന്ദ്രമായി ദിനങ്ങൾ മാറ്റുവാൻ രാപ്പകലുകൾ ഞാൻ മോഹിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2020 എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു. അതായത് സ്റ്റേറ്റ് അവാർഡായിരുന്നു. കേരള കവിസമാജം എന്നൊരു ഒരു സംഘടനയാണ് നൽകിയത്. സ്റ്റേറ്റ് അവാർഡായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാനും ഒരുപാട് ടീച്ചേഴ്സിൻ്റെ സഹായങ്ങളൊക്കെ ലഭിച്ചു. പക്ഷേ ഈ വർഷം കോവിഡ് സാഹചര്യത്തിൽ ഈ സ്കൂളിൽ വരാനും എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും എനിക്ക് സാധിച്ചില്ല. സ്കൂളിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട. എന്നാലും കവിതകളൊക്കെ ഉണ്ടായി. എന്നാലും വീട്ടിൽ തന്നെ ഇരുന്ന്, അതായത് എൻ്റെ കഴിവുകളെ ആ ഒരു അടച്ചു വെക്കുന്ന പോലെ ഒരു ഫീല് വന്നു.
ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ള സ്കൂൾ തുറന്നിട്ട് എന്തായിരുന്നാലും ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട കാര്യമാണ് ഈ രണ്ട് മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫോക്കസ് ഏരിയ നിർണ്ണയിച്ച് തന്നിട്ടുള്ളത് കൊണ്ട് ഏകദേശം എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഈ പ്ലസ് ടു അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പല ബാച്ചുകളിലായി സ്കൂളിലെത്തുന്നതിനാൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പോലും പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. പരീക്ഷയ്ക്കെങ്കിലും എല്ലാവരെയും ഒന്നിച്ച് കാണാനാവുമല്ലോ എന്ന സന്തോഷത്തിലാണ് പലരും. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ശേഷം ഈ പരീക്ഷ വരെ കാത്തിരിക്കേണ്ടി വന്നു എല്ലാവരെയും ഒന്ന് കാണാൻ. ഒന്നാം വർഷക്കാരെ കാണാതെ സ്കൂൾ വിടേണ്ടി വരുന്ന ആദ്യ പ്ലസ് ടു ബാച്ചുകാരെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണ പടിയിറങ്ങുന്നവർക്ക്. പരീക്ഷയെക്കുറിച്ച് പേടിയൊന്നും വേണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഭയമില്ലാതില്ല കുട്ടികൾക്ക്. വിക്ടേഴ്സിൽ ക്ലാസുകളുടെ ഒരു നല്ല ശതമാനവും അവസാന നാളുകളിൽ ഓടിച്ചു തീർക്കുകയായിരുന്നു. സ്കൂളിൽ വന്ന സംശയം തീർക്കാനും വേണ്ടത്ര സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ലളിതവും മൂല്യനിർണയവും ഉദാരവുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ഈ അധ്യയന വർഷം കുറേ പരിമിതികൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആ കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ക്ലാസ്സുകൾ നടത്തുന്നത്. കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വളരെ സുഖമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും കുട്ടികളെ ആ അകലമൊക്കെ പാലിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. തെർമൽ സ്കാൻ എടുക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കൂട്ടം കൂടാനുള്ള സാധ്യതകളിലൊക്കെ ഞങ്ങൾ അധ്യാപകർ വിന്യസിച്ച് നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കുട്ടികളുടെയൊക്കെ വീടുകളിലൊക്കെ പോയപ്പോൾ വളരെ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അതിന് ഒരു പരിധിവരെയൊക്കെ ഞങ്ങൾ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് കുട്ടികളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും വേറിട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടികൾ പോയോ പുതിയ തലമുറ പോയോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ കലാലയത്തിലേക്ക് കുട്ടികൾ വന്നു കഴിയുമ്പം അവരുടെ പിരിമുറുക്കമൊക്കെ കുറയുകയും പഠനത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തെ തീർച്ചയായിട്ടും അതിജീവിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുക. അങ്ങനെ 2020-21 അധ്യയന വർഷം അതിൻ്റെ അവസാന ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യവും അനുഭവവും അത് നമ്മളെ മാറ്റി ചിന്തിക്കുവാനും വേറിട്ട രീതികൾ അധ്യാപന മേഖലകളിൽ സ്വീകരിക്കുവാനും നമ്മളെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം കുട്ടികൾ വീടുകളിൽ തന്നെയായിരുന്നു. ഈ 1 ജനുവരി മുതലാണ് 12-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ വന്ന് സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകളിലിരുന്ന് അധ്യയനം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്. അവരുടെ പ്രത്യേകമായ സാഹചര്യങ്ങളും മാനസികാവസ്ഥകളും ഓൺലൈൻ ക്ലാസ്സുകളിൽ അവർക്ക് പരിചിതമല്ലാത്ത ഒരു സമീപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അധ്യയനം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ അപര്യാപ്തത എത്രമാത്രം വലുതാണ് എന്ന്. കുട്ടികൾക്ക് പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് പഠിക്കാവുന്നത്ര രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഉൾക്കൊള്ളുവാനും സാധിക്കാതെ പോയൊരവസ്ഥയാണുള്ളത്. പലപ്പോഴും പരീക്ഷകൾ ഇല്ലാതിരുന്നതുകൊണ്ടും നോട്ടുകൾ എഴുതുവാനുള്ള ആ വേഗതയൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും ക്ലാസ്സുകളിൽ വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴും കുട്ടികൾക്ക് പൂർണ്ണമായ രീതിയിൽ ക്ലാസ്സുകൾ ഏകാഗ്രതയോടെ ചിന്തിച്ചിരിക്കുവാനോ അല്ലെങ്കിൽ പഠിക്കുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല. വിദ്യാർത്ഥികളുമായി എപ്പോഴും ഒരു അടുപ്പം നിലനിർത്തുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊരു പൂർണ്ണതയിലെത്തി എന്ന് വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ വിദ്യാലയം തുറന്നു കഴിഞ്ഞപ്പോഴേക്കും സാമൂഹ്യ അകലങ്ങൾ പാലിച്ചുകൊണ്ട് ക്ലാസ്സുകൾ നടത്തുവാനും വേണ്ടത്ര ശ്രദ്ധയോടുകൂടി കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം ശ്രമിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വിജയമാണ് നമുക്ക് അധ്യയനം. കോവിഡ് പോസിറ്റീവ് എന്ന ഒറ്റ കേസ് പോലും നമ്മുടെ വിദ്യാലയത്തിൽ ഇല്ലാതെ നമുക്ക് ഈ 2 മാസക്കാലം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനിയും തുടർന്നും ഇനി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരുമ്പോഴും ഇതുപോലെയുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ദിനങ്ങൾ മാറ്റുവാൻ രാപ്പകലുകൾ ഞാൻ മോഹിച്ചിരുന്നു.